കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ ഇമേജ് വടകരയിൽ ഇടിഞ്ഞുതാണത് കെ കെ ശൈലജയുടെ ഒതുങ്ങിക്കൂടലിന് വടകരയിലെ പാളിപ്പോകൽ മട്ടന്നൂരിൽ മാത്രമായി ഒതുങ്ങി പോകാൻ ശൈലജ ടീച്ചറെ പ്രേരിപ്പിച്ചേക്കും നോക്കാം വടകരയിലേറ്റ കനത്ത തോൽവി സി പി എമ്മിന്റെ ജനകീയ മുഖമായ കെ കെ ശൈലജയുടെ രാഷ്ട്രീയ ഇമേജ് തകർത്തിരിക്കുകയാണ് പാർട്ടി പോലും നോക്കാതെ സ്വീകാര്യത നേടിയ ജനകീയ മുഖമെന്ന വിശേഷണത്തോടെയാണ് ശൈലജ ടീച്ചർ വടകരയിൽ മത്സരത്തിന് എത്തുന്നത് ആദ്യ പിണറായി മന്ത്രിസഭയിൽ പൊതുസമൂഹത്തിനിടയിൽ ഏറ്റവും പ്രതിച്ഛായയും സ്വീകാര്യതയും ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ മുൻപന്തിയിലായിരുന്നു ടീച്ചർ കോവിഡ് നിപ പ്രതിരോധത്തിന് ശക്തമായ നേതൃത്വം നൽകിയതിലൂടെ ശൈലജ ടീച്ചർ കൈവരിച്ച പ്രതിച്ഛായ തന്നെയായിരുന്നു ആ സ്വീകാര്യതയ്ക്ക് കാരണം അതുകൊണ്ട് തന്നെ ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നായിരുന്നു പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ആഗ്രഹം പോലും എന്നാൽ വടകരയിൽ കനത്ത പരാജയമായിരുന്നു ശൈലജ ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ തവണ വടകര മണ്ഡലത്തിൽ പാർട്ടിയുടെ ചെന്താരകമായ പി ജയരാജന്റെ പരാജയം പാർട്ടിയെ നടുക്കിയിരുന്നു എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി എത്തിയ കെ മുരളീധരൻ ജയരാജനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന് മാത്രം ഷംസീർ പരാജയപ്പെട്ട വടകരയിൽ ജയരാജന്റെ കനത്ത പരാജയം സി പി ഐ എം കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിരുന്നു പിന്നീട് പാർട്ടി പദവികളിൽ നിന്നും പി ജയരാജൻ തഴയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇക്കുറി ജയരാജന് സംഭവിച്ചതിനേക്കാൾ ദയനീയ തോൽവിയാണ് ശൈലജ ടീച്ചർക്ക് ഉണ്ടായത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശൈലജയുടെ ഇത്തവണത്തെ തോൽവി വടകരയിലെ തോൽവി ടീച്ചറുടെ ജനകീയതയ്ക്ക് പാർട്ടിക്കുള്ളിലും പുറത്തും കോട്ടമുണ്ടാക്കാൻ സാധ്യത അവരുടെ ജനസമ്മതിയും ചോദ്യം ചെയ്യപ്പെടും പി ജയരാജന്റെ അനുഭവം മുന്നിൽ നിൽക്കുമ്പോഴാണ് വടകരയിൽ കെ കെ ശൈലജയുടെ ഈ പരാജയവും സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമായ തലശ്ശേരിയിൽ നിന്നുപോലും പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ശൈലജയ്ക്ക് ലഭിച്ചിട്ടില്ല വെറും എട്ടായിരം വോട്ടാണ് തലശ്ശേരിയിലെ ലീഡ് പ്രതികൂല സാഹചര്യം അതിജീവിക്കാൻ കഴിയാത്തത് കെ കെ ശൈലജയുടെ വ്യക്തിപ്രഭാവത്തിന് മങ്ങലേൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജയെ ഉയർത്തിക്കാട്ടാൻ ദേശീയ നേതൃത്വം തയ്യാറാവില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം വടകരയിൽ മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്ന കെ കെ ശൈലജയെ നിർബന്ധിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വം കളത്തിലേക്ക് ഇറക്കുകയായിരുന്നു ഇത് അമ്പെ പാളിപ്പോയി ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ ഉണ്ടായ പ്രതിഷേധങ്ങൾ ശൈലജയെ തന്നെ തിരിഞ്ഞുകൊത്തുകയായിരുന്നു വടകരയിൽ